നമസ്കാരം. ഇത്തിരി വൈകിപ്പോയെങ്കിലും ഒടുവിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് തന്റെ നയം വ്യക്തമാക്കി. കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും ഇവിടെ അക്കൗണ്ട് തുറക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും തുടർഭരണത്തിന് സാധ്യതയുണ്ടോ എന്നും ഇപ്പോൾ പറയാനാകില്ല എന്നുമാണ് വെള്ളാപ്പള്ളിയുടെ കണ്ടെത്തൽ. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി വെറുതെ വിട്ടില്ല. വോട്ടെടുപ്പ് ദിവസമല്ല അഭിപ്രായം പറയേണ്ടതെന്നും സുകുമാരൻ നായർ പറഞ്ഞ അഭിപ്രായം നേരത്തെ പറയണമായിരുന്നുവെന്നും അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണെന്നും വിശ്വാസം രക്ഷിക്കട്ടെ എന്നുമാണ് വെള്ളാപ്പള്ളി സുകുമാരൻ നായരുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി പറഞ്ഞത്. സുകുമാരൻ നായർ ശബരിമല വിഷയത്തിൽ അന്നും ഇന്നും ഉറച്ച ഒരേ നിലപാടിലാണ്. ആ നിലപാട് ജനങ്ങൾക്ക് സുകുമാരൻ നായരോട് ഒരു ആദരവ് ഉണ്ടാക്കാൻ ഏറെക്കുറെ സഹായിച്ചിട്ടുമുണ്ട്. വെള്ളാപ്പള്ളിയോട് ചങ്ങാത്തം സ്ഥാപിച്ചിരുന്ന സമയത്താണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പോലും സുകുമാരൻ നായർ ഏറ്റവും അധികം അവഹേളിക്കപ്പെട്ടത്. വെള്ളാപ്പള്ളിയോടൊപ്പം നിന്നാൽ തന്റെ തടി കേടാവുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം പതുക്കെ സുകുമാരൻ നായർ സ്കൂട്ടായത്. സുകുമാരൻ നായർക്ക് കിട്ടുന്ന പിന്തുണയും ആദരവും, പ്രത്യേകിച്ച് അയ്യപ്പ വിശ്വാസികളിൽ നിന്ന് കിട്ടുന്ന പിന്തുണയും ആദരവും വെള്ളാപ്പള്ളിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് വെറുതെ ഇന്ന് സുകുമാരൻ നായർ ഒന്ന് ചുരണ്ടിയത്. വെള്ളാപ്പള്ളിയെ സമുദായത്തിലുള്ളവർ പോലും എടുത്ത് കോണകമെടുക്കുകയാണ്. വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് പിണറായി വിജയനോടൊപ്പം വനിതാ മതിൽ കെട്ടാൻ മുന്നിൽ നിന്ന വെള്ളാപ്പള്ളിയെ ചാണകത്തിൽ കുറ്റിച്ചൂല് മുക്കി അടിക്കാത്തത് അയ്യപ്പ ഭക്തരുടെ മാന്യത. മതിൽ കെട്ടിയതിന്റെ പിറ്റേന്ന് പുലർച്ചെ തലയിൽ മുണ്ടിട്ട് രണ്ട് ആക്ടിവിസ്റ്റുകളെ കയറ്റിയപ്പോൾ മനസ്സ് വല്ലാതെ നൊന്തെന്നും പിണറായി തങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും വിലപിച്ച് വെള്ളാപ്പള്ളിയുടെ ഭാര്യ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ഹിന്ദു ഐക്യവേദി ചേർത്തലയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു പ്രീതിയമ്മയുടെ ഈ വിലാപം. ഇതുകേട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു പ്രീതിയമ്മയുടെ വിലാപം നടേശന്റെ ഒരു അടവാണെന്ന്. ആദ്യം ഭാര്യയെ പറഞ്ഞുവിട്ട് സ്ഥിതിഗതികൾ ഒന്ന് വിലയിരുത്താം. വലിയ കുഴപ്പമില്ലെങ്കിൽ തനിക്ക് അഭിപ്രായം പറയാം. അതാണ് ഇന്ന് സംഭവിച്ചത്. ഇടതുപക്ഷത്തിന് തുടർഭരണം ഉണ്ടാവില്ലെന്ന് പൊതുജനങ്ങൾക്ക് ഏറെക്കുറെ ഉറപ്പായെങ്കിലും വെള്ളാപ്പള്ളിക്ക് അക്കാര്യത്തിലുമുണ്ട് സംശയം. ഇടതുപക്ഷം അധികാരത്തിൽ വരുമോ എന്ന് ഇപ്പോൾ പറയാനാവില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മെയ് 2 ആര് അധികാരത്തിൽ വരുമെന്ന് പറയാൻ എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും, വെള്ളാപ്പള്ളിക്കും പറ്റും. അപ്പോൾ ഇന്നലത്തെ പ്രീതിയമ്മയുടെയും ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെയും പ്രസ്താവനയോടെ വെള്ളാപ്പള്ളി പിണറായിയെ തള്ളിപ്പറയുമെന്ന് ഉറപ്പായി. വലതുകാൽ ഒരിടത്തും ഇടതുകാൽ മറ്റൊരിടത്തും വെക്കുന്ന വെള്ളാപ്പള്ളി തന്റെ ആസനം ഇനി എവിടെ വെക്കുമെന്നറിയാൻ മെയ് 2 വരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ.